ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തികൾ 4:36 മുതൽ 5:11 വരെ 36-37 വാക്യങ്ങളിൽ പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പസ്തോലന്മാർ മറുപേര് വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ യൗസേപ്പ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പസ്തോലന്മാരെ കാൽക്കൽ വെച്ചു. ധ്യാനവിഷമെന്ന് അപ്പസ്തോലന്മാരുടെ കാലത്തെ സഭയുടെ ചിന്താഗതി കർത്താവിൻ്റെ വരവ് ആസന്നമാണ്. അതുകൊണ്ട് തന്നെ സമത്വ ജീവിതശൈലി നടപ്പാക്കുവാൻ പലരും ഉത്സാഹിച്ചു, പ്രയത്നിച്ചു. അതിൽ പ്രമുഖനാണ് വായിച്ച വാക്യത്തിലെ ബർണബാസ്, ആശ്വാസത്തിൻ്റെ പുത്രൻ, പ്രബോധനത്തിൻ്റെ പുത്രൻ, അതുമല്ലെങ്കിൽ പ്രബോധനം നൽകുന്നവൻ എന്നും അർത്ഥമുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ ഒരു വലിയ വിഭാഗം കുപ്രോസ്, അതായത് സൈപ്രസ് ദ്വീപിൽ അധിവാസം ഉറപ്പിച്ചിരുന്നു. ആ വർഗത്തിൽപ്പെട്ടവനാണ് ബർണബാസ്, അഥവാ യൗസേപ്പ്. ബർണബാസിൻ്റെ സഹോദരി പുത്രനാണ് മർക്കോസ്. മർക്കോസിൻ്റെ ഭവനത്തിലായിരുന്നല്ലോ ആദിമസഭ കൂടി വന്നിരുന്നത്. പൗലോസിനോടൊപ്പം കണ്ടിരുന്ന ആളായിരുന്നു ബർണബാസ്. ഈ ബർണബാസ് തുടങ്ങിവെച്ച ആശയമാണ് സർവവും വിറ്റ് പൊതുവാക എന്ന് എണ്ണുക. അതിനെ തുടർന്ന് പലരും അതിനെ പിൻപറ്റിയിരുന്നു. ധ്യാന വിഷയം 2, അനന്യാസിൻ്റെയും സഫീറായുടെയും കഥ തുടർന്നു വരുന്നു. 5:4 വസ്തുവകൾ വിറ്റ് കിട്ടുന്ന വക അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കണമെന്ന് ആരും ആരെയും നിർബന്ധിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അത് സഭാംഗങ്ങൾ സ്വമേധയാ ചെയ്തു വന്ന പ്രവൃത്തിയാണ്. വിശ്വാസികൾക്ക് ക്രിസ്തുവിൽ ഐക്യവും സമത്വവും ഉണ്ട് എന്ന ഉറപ്പിലും കർത്താവിൻ്റെ പുനരാഗമനവും ലോകാന്ത്യവും താമസമെന്ന് സംഭവിക്കുമെന്നും പ്രതീക്ഷയിലുമാണ്. ഭാവിയെ പേറ്റി പ്ലാനൊന്നും കൂടാതെ ആരംഭിച്ചതായിരുന്നു. വിലയിലെ ഒരംശം മാറ്റിവെച്ചതല്ല അവർക്കെതിരായ പാപമോ ആരോപണമോ, മറിച്ച് സത്യനിഷേധമാണ് വിഷയം. സത്യനിഷേധം എന്നാൽ പരിശുദ്ധാത്മാവിനും വിരുദ്ധമാണ്. ഇന്ന് സഭാംഗങ്ങളും പ്രവർത്തകരും നയിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സംഗതിയാണ് പലതിനും പിരിവെടുക്കുമ്പോൾ എന്തുമാത്രം ചില വ്യക്തികളുടെ പോക്കറ്റിൽ പോകുന്നു എന്നതും, പിരിക്കുന്ന പ്രാദീയ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇടവുകളുടെ കണക്കിൽ എത്രമാത്രം മാറ്റപ്പെടുന്നു എന്നതും ഓർക്കണം. കമ്മീഷൻ പറ്റുന്നതും പാവമാണ്. സഭാവാഴ്ക്ക് ആർക്കെങ്കിലും ആദായസൂത്രമാകുന്നെങ്കിൽ അവരും ശ്രദ്ധിക്കുക. ആത്മാവിനെതിരായ പാവമാണ്, സൂക്ഷിക്കുക. ജ്ഞാനവിഷയം 3, അനന്യാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കാരുണ്യവാൻ, സഫീറ എന്ന വാക്കിൻ്റെ അർത്ഥം സൗന്ദര്യമുള്ളവർ, രണ്ടുപേരുടെയും പേരിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കിയില്ല എന്നതാണ് ദയനീയം. സാത്താൻ്റെ പരീക്ഷണത്തിൽ വീണു. സാത്താൻ ആരാണെന്ന് വിശുദ്ധ യോഹന്നാനിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. കള്ളം പറയുന്നവനും കള്ളത്തിൻ്റെ പിതാവും ആകുന്നു. അവൻ ആദ്യമേ കൊലപാതകനുമായിരുന്നു. വിശുദ്ധ യോഹന്നാനിൽ ലോകത്തിന് പ്രഭു എന്നും പറയുന്നത് സാത്താനെപ്പറ്റിയാണ്. കർത്താവിനാൽ വിളിക്കപ്പെട്ടിട്ടും സാത്താൻ്റെ അടിമയായത് അനന്യാസിൻ്റെയും സഫീറായുടെയും കുറവ്. ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ സാത്താൻ്റെ അടിമകളാകരുത്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരായി തീരുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് പറയുന്നുണ്ടല്ലോ, ദൈവത്തെയും ദ്രവ്യത്തെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.